നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും പലതരത്തിലുള്ള ഗിമ്മിക്കുകൾ എന്നതിനെ പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ, അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാൽ പോലും, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ റോഡുകളൊക്കെ ടാർ ചെയ്യും, പാച്ച് വർക്ക് ചെയ്യും, അതുപോലെ വെള്ളമില്ലാത്തടത്തൊക്കെ വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും, കറണ്ടില്ലാത്തടത്ത് അല്ലെങ്കിൽ കറണ്ടിൽ പ്രശ്നമുള്ളവർക്ക് പുതിയ ലൈൻ കൊടുക്കും, അല്ലെങ്കിൽ പുതിയ കണക്ഷനുകൾ കൊടുക്കും, അങ്ങനെയുള്ള പല പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ആ സമയത്തോടുകൂടി ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആവണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഈ കഥ മധ്യപ്രദേശിൽ നിന്നാണ്. മധ്യപ്രദേശിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. മധ്യപ്രദേശിൽ ഒരു ദളിത് നവോത്ഥാന നായകനുണ്ട്. അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം നിർമ്മിക്കാനാണ് ഇപ്പോൾ ബി ജെ പി ഒരുങ്ങുന്നത്. ബി ജെ പി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം ബി ജെ പിക്ക് മധ്യപ്രദേശിലുണ്ടോ? ജനങ്ങളിലേക്ക് വികസനം എത്തിക്കുക, രാജ്യം മുഴുവൻ വികസനം കൊണ്ട് ആറാടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബി ജെ പി ചെയ്യേണ്ടത്. അതിന് പകരം ഭാരതീയ ജനതാ പാർട്ടി പോലെ ഒരു ദേശീയ പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി, ഇത്തരത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഒരു തന്ത്രം ആവിഷ്കരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് 14-ാം നൂറ്റാണ്ടിലെ ദളിത് സാമൂഹ്യ പരിഷ്കർത്താവ് സന്ത് രവിദാസ് എന്ന വ്യക്തിയുടെ പേരിൽ വൻതുക ചെലവാക്കിയുള്ള ക്ഷേത്രമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പകരം അതിന് മാറ്റിവെച്ചിരിക്കുന്ന പണം ജനങ്ങളുടെ വികസനത്തിനും അതുപോലെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇതിനെ, ഈ വിശകലനത്തെ ഒരു രാഷ്ട്രീയ വിശകലനമായി കാണേണ്ടതില്ല. തീർച്ചയായിട്ടും ഇത് സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അതിപ്പോൾ കേരളത്തിലായാലും മധ്യപ്രദേശിലായാലും ഒക്കെ തന്നെ നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്, മധ്യപ്രദേശും ബി ജെ പിയാണ് ഭരിക്കുന്നത്. ഈ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് അതൊരു വികസനത്തിൻ്റെ പാതയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ക്ഷേത്രങ്ങളോ പ്രതിമകളോ ഒക്കെ നിർമ്മിക്കാം, വിശ്വാസങ്ങളെ ഒന്നും നമ്മൾ തള്ളിപ്പറയുന്നില്ല, മഹാത്മാക്കളെ ഒന്നും നമ്മൾ മോശമായി കാണുന്നില്ല. തീർച്ചയായിട്ടും അവരൊക്കെ സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ വലിയ സംഭാവനകൾ നൽകിയവരാണ് ഈ സന്ത് രവിദാസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ. മധ്യപ്രദേശിൻ്റെ വികസനത്തിനും മധ്യപ്രദേശിൻ്റെ സാമൂഹ്യമായ അവസ്ഥയ്ക്കുമൊക്കെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സമ്മാനിച്ച വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ തന്നെ. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള തറക്കല്ല് പ്രധാനമന്ത്രിയാണ് ഇടുന്നത്. സാഗർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം പണിയുന്നത്. സാഗർ ജില്ലയിൽ 10,000 ചതുരശ്ര അടിയിൽ നാഗശൈലിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ക്ഷേത്രത്തിന് ഏതാണ്ട് 100 കോടി രൂപ ചെലവ് കണക്കാക്കുന്നു. പിന്നെ ഇതിന് വിശദീകരണമായിട്ട് അല്ലെങ്കിൽ മറുപടിയായിട്ട് ഇപ്പോൾ ബി ജെ പി സർക്കാർ വൃത്തങ്ങൾ മധ്യപ്രദേശിൽ പറയുന്നത് മ്യൂസിയമുണ്ട്, ലൈബ്രറിയുണ്ട്, മീറ്റിംഗ് ഹാൾ, അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ ആകമൊത്തം വികസനത്തിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾക്കുമൊക്കെ ഉതകുന്ന രീതിയിലായിരിക്കും ഈ ക്ഷേത്രം പണിയുക എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ക്ഷേത്രം പണിതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന അരീതിയോട് ചില വ്യക്തിത്വങ്ങൾക്കും ചില ആളുകൾക്കും വിയോജിപ്പുണ്ട് എന്നത് സത്യമാണ്. ഇപ്പോൾ അയോധ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചരിത്ര പുരാതനമായ കാലങ്ങളായിട്ട് ത്രേതായുഗം മുതലുള്ള ശ്രീരാമക്ഷേത്രമാണ് എന്നൊക്കെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അയോധ്യയിൽ തീർച്ചയായിട്ടും രാമക്ഷേത്രം ഉയരണം എന്ന് തന്നെ പറയുന്നവരുമുണ്ട്. ഇപ്പോൾ ഇവിടെ ലൈബ്രറിയുണ്ട്, ഗ്യാലറി, മീറ്റിംഗ് ഹാൾ, ജലസംഭരണി, അതുപോലെ 15,000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന ഭക്ഷണശാല, ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും, അതുപോലെ CCTV ക്യാമറകൾ, പ്രകാശ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് ഇത്രയും വലിയ ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഗുണകരമാകും എന്ന് പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ പിന്നാക്ക വിഭാഗത്തെ പ്രീണിപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ മൊത്തം ഏതാണ്ട് 16% പിന്നാക്ക വിഭാഗക്കാർ താമസിക്കുന്ന മേഖലയാണ് മധ്യപ്രദേശിലെ സാഗർ ജില്ല. അപ്പോൾ ഇവിടെ 25% പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുടെ വോട്ടുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ മേഖലയിൽ നിന്നൊക്കെ വളരെ വോട്ടുകൾ കുറഞ്ഞു ബി ജെ പിക്ക് മധ്യപ്രദേശിൽ. 2018 തെരഞ്ഞെടുപ്പിൽ 35 സംവരണ സീറ്റിൽ 18 എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. അതിനു മുമ്പ് 28 എണ്ണം കിട്ടി. അപ്പം അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായി കൂടി വേണമെങ്കിൽ ഇതിനെ കാണാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം കവിയാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. മുമ്പ് സത്ന ജില്ലയിലെ മൈഹാർ എന്ന സ്ഥലത്തും ഈ സന്ത് രവിദാസിൻ്റെ പേരിൽ ക്ഷേത്രം 3.5 കോടി രൂപ മുടക്കി ചെലവാക്കി പണിതിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതിനകത്തെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ,
ഇത്തരത്തിൽ ഒരു 100 കോടി രൂപ മുടക്കി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, 100 കോടി രൂപ മുടക്കി ഒരു ക്ഷേത്രം പണിയുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു 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 കെട്ടിട സമുച്ചയം പണിതിട്ട് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആകമൊത്തം വികസനത്തിൻ്റെ ഒരു പ്രതീകമായി എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കിയിട്ട്, ഇതുപോലെ ലൈബ്രറികളും അതുപോലെ ഭക്ഷണശാലകളും ഒക്കെ പണിതിട്ട് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് കുറച്ചുകൂടി അഭികാമ്യം എന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട്. ക്ഷേത്രം പണിത് ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ തീർച്ചയായിട്ടും നമ്മൾ ആദരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും വിലമതിക്കുന്നു. പക്ഷേ ഒരു ക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞാൽ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ആരാധനാ സങ്കല്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീരാമൻ അയോധ്യയിൽ, അത് ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു ദൈവ സങ്കല്പമാണ്. പക്ഷേ ഇദ്ദേഹം ഒരു ദൈവസങ്കല്പമാണോ? ആ പ്രദേശത്തെ പിന്നാക്ക വിഭാഗക്കാർ ഇദ്ദേഹത്തെ ദൈവമായി കാണുന്നുണ്ടോ? ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മാത്രമുള്ള ആ ദൈവീകമായ അവസ്ഥ ആ വ്യക്തിക്കുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ വിമർശനമാകുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ഉപകാരമായി കാര്യങ്ങൾ നടക്കട്ടെ. തിരഞ്ഞെടുപ്പ് അടുത്താലും അടുത്തില്ലെങ്കിലും, അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാലും ഏത് സംസ്ഥാനത്തായാലും ജനങ്ങൾക്ക് അനുകൂലമായി, പാവപ്പെട്ടവർക്ക്, പിന്നാക്കക്കാർക്ക്, അസംഘടിതർക്കൊക്കെ അനുകൂലമായി ഉള്ള, അവർക്ക് ഗുണകരമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ. പ്രതിമകളോ ക്ഷേത്രങ്ങളോ ഉണ്ടാകുന്നതുകൊണ്ട് അത്തരത്തിൽ ഒരു വലിയ ഗുണം ഇവർക്കുണ്ടാകും, വികസനത്തിൻ്റെ ഒരു പുതിയ മേച്ചിൽപ്പുറം ഇവർക്ക് കിട്ടും എന്നൊക്കെ പറയാൻ ഇത്തിരി പ്രയാസമാണ്. വികസനം സാധ്യമാകട്ടെ, തീർച്ചയായിട്ടും വികസനമാണ്, ജനങ്ങൾക്ക് വികസനം, ജനങ്ങളുടെ നന്മ, ജനങ്ങളുടെ പുരോഗതി, രാജ്യത്തിൻ്റെ, നാടിൻ്റെ പുരോഗതി, ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളോടുകൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുക, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോവുക, അതൊക്കെയാണ് ഏത് പാർട്ടിയായാലും ചെയ്യേണ്ടത്.